ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റിവ്യൂ ടൈം. അപ്പൊ ഇന്ന് ഞാൻ വീണ്ടും ഒരു അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ബോളിവുഡ് മൂവിയുടെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പൊ നമുക്ക് ഒരുപാട് ലാഗ് അടിക്കാതെ നേരെ റിവ്യൂയിലേക്ക് കടക്കാം. ഇന്ത്യയിലെ അണ്ടർ റേറ്റഡ് മൂവീസിന്റെ ഒക്കെ ഒരു ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും അധികം ഫിലിംസ് വരുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ബോളിവുഡ് ഇൻഡസ്ട്രി. അത് എല്ലാവർക്കും ഇതിനോടൊക്കെ അറിയുന്ന ഒരു സംഭവമാണ്. ഈ ഒരു ബോളിവുഡ് ഇൻഡസ്ട്രിയിൽ അണ്ടർറേറ്റഡ് ആയി പോയ ഒരു സിനിമയാണ് അമോൽ പാലേക്കർ സംവിധാനം ചെയ്ത് 2005 പുറത്തിറങ്ങിയ പഹേലി. രാജസ്ഥാനി ഭാഷയിലുള്ള ഒരു ചെറുകഥയെ ബേസ് ചെയ്തെടുത്തിരിക്കുന്ന ഈ സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തിയിരിക്കുന്നത് നമ്മുടെ കിങ് ഖാൻ ഷാറുഖ് ഖാനാണ്. IMDB ഈ ഒരു ചിത്രത്തിന് കൊടുത്തിരിക്കുന്ന റേറ്റിംഗ് 6.5 ആണ്. SRK ഡബിൾ റോളിൽ എത്തിയ ഒരു ചിത്രം എന്നൊരു പ്രത്യേകതയും പഹേലിക്കുണ്ട്. അപ്പൊ ഞാൻ ചൂയിങ്കം പോലെ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് നേരെ റിവ്യൂയിലേക്ക് നോക്കുകയാണെങ്കിൽ രാജസ്ഥാനിലെ നവൽഗഡ് എന്ന് പറഞ്ഞൊരു വലിയ സ്ഥലത്ത് വലിയൊരു വ്യാപാരിയാണ് കിഷൻലാൽ, അതായത് നമ്മുടെ SRK എഴുതിയിരിക്കുന്ന കഥാപാത്രം. തന്റെ അച്ഛൻ ചെറുപ്പം മുതലേ പഠിപ്പിച്ചു കൊടുത്ത വ്യാപാര തന്ത്രങ്ങളിൽ ഏത് നേരവും ഒഴുകിയിരിക്കുന്ന ഈ ഒരു കിഷൻലാല് ലാച്ചി എന്ന് പറയുന്നൊരു പെൺകുട്ടിനെ കല്യാണം കഴിക്കുകയാണ്. എന്ന കല്യാണത്തിന് ശേഷവും ഒരു തരത്തിലുള്ള മാറ്റവും ഇല്ലാത്ത നമ്മുടെ കിഷൻലാല് കാശ് പണം ദുഡ് എന്നൊരു മൈൻഡിൽ തന്നെ കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം തന്നെ ഒരു വ്യാപാരത്തിന് വേണ്ടിയിട്ട് ഒരു ദൂര സ്ഥലത്തേക്ക് പോവാണ്. ഈ ഒരു സമയത്ത് ലാച്ചയോട് പ്രേമം തോന്നിയ ഒരു ബോധം കിഷൻലാലിന്റെ വേഷത്തിൽ തിരിച്ച് വീട്ടിക്ക് വന്നിട്ട് തന്റെ മനസ്സിലുള്ള എല്ലാ സ്നേഹവും ലാച്ചിക്ക് കൊടുക്കുകയാണ്. തുടർന്നുണ്ടാകുന്ന രസകരമായ സംഭവങ്ങളൊക്കെയാണ് പഹേലി നമ്മുടെ അടുത്ത് പറയുന്നത്. ലാച്ചിയായിട്ട് അഭിനയിച്ചിരിക്കുന്ന ബോളിവുഡിൽ തന്നെ മികച്ച അഭിനയങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു ആക്ട്രസ് റാണി മുഖർജിയാണ്. കൂടാതെ ജൂഹി ചൗളയും ഈ ഒരു സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട വേഷത്തെ അവതരിപ്പിച്ച് വിസ്മയിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു സിനിമയിൽ എടുത്തു പറയേണ്ട ഒരു ഗസ്റ്റ് അപ്പിയറൻസ് ഉണ്ട്, വേറാരല്ല ബിഗ് ബി അമിതാഭ് ബച്ചൻ തന്നെയാണ്. വളരെ കുറച്ച് സമയം കിട്ടിയിട്ടുള്ളെങ്കിലും അത് വളരെ മികച്ചതാക്കി തന്നെ അമിതാഭ് ബച്ചൻ അവതരിപ്പിച്ചിട്ടുണ്ട് എന്ന് വേണം പറയാൻ. ഒരു കൊച്ചു കഥ 2 മണിക്കൂറിലധികം ഉള്ള ഒരു സിനിമയെ കിട്ടി നമുക്ക് ബോറടിക്കാത്ത വിധം പ്രസന്റ് ചെയ്യുക എന്നത് അത്രയ്ക്ക് ചെറുതായിട്ടുള്ള ഒരു കാര്യമല്ല. അതിൽ ഈ പഹേലിയുടെ സംവിധായകൻ 100% വിജയിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് സിനിമ കണ്ടപ്പോൾ തോന്നിയത്. എടുത്തു പറയേണ്ട മറ്റൊരു പെർഫോമൻസ് ആണ് SRK കാഴ്ചവെച്ചിരിക്കുന്നത്. കിഷൻലാലും ഭൂതമായിട്ട് SRK ജീവിക്കുകയാണോ എന്ന് തന്നെ എനിക്ക് ഈ സിനിമയിൽ തോന്നിപ്പോയി. കാരണം നമ്മളൊരു സിനിമ കാണുമ്പോൾ അവിടെ കഥാപാത്രങ്ങളെയാണ് നമുക്ക് കിട്ടേണ്ടത്, അല്ലാതെ അത് അവതരിപ്പിച്ചിരിക്കുന്ന ആക്ടേഴ്സിലല്ല നമ്മുടെ ഫോക്കസ് പോകേണ്ടത്. അതുപോലെ തന്നെ ഈ ഒരു ചിത്രം അവസാനം വരെ ഞാൻ കണ്ടിരിക്കുമ്പോഴും ഇത് കിഷൻലാൽ എന്ന് പറഞ്ഞ കഥാപാത്രമാണ് അല്ലെങ്കിൽ ഇത് ഭൂതം എന്ന് പറഞ്ഞൊരു കഥാപാത്രമാണ് എന്നാണ് എനിക്ക് തോന്നിയത്, അല്ലാതെ ഇത് നമ്മുടെ ഷാറുഖ് ഖാനാണ് എന്ന ഒരു ഷോട്ടിൽ പോലും എനിക്ക് തോന്നി. അത് SRK ഒരു വിജയമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. SRK മാറ്റി നിർത്തിയാലും ബാക്കിയുള്ള എല്ലാ അഭിനേതാക്കളും വളരെ നന്നായിട്ട് തന്നെയാണ് ഈ ഒരു സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ബോളിവുഡിലെ ബോക്സ് ഓഫീസിൽ ഒരു ഫ്ലോപ്പായി മാറിപ്പോയ സിനിമ തന്നെയാണ് പഹേലി. ഇനി അത് എന്താന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഒരു പക്ഷെ സമീപകാലത്ത് നടന്ന SRK 10th ഡ്രസ് കളർ കോൺട്രിബ്യൂസ് ഒക്കെ എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. ഈ ഒരു സിനിമയിലും SRK ആ തരത്തിലുള്ള കളറിലുള്ള ഡ്രസ്സുകളും തലപ്പാവട്ടാറ്റും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡ്രസ് ആവട്ടെ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പല സീൻസിലായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി അതുകൊണ്ട് വളരെ വിചിത്രമായി ചിന്തിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഈ സിനിമ ഫ്ലോപ്പാക്കിയതാണോ എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു സംശയമായിട്ട് തോന്നുന്നത്. അപ്പൊ നിങ്ങൾ എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു സിനിമ തന്നെയാണ് പഹേലി എന്ന് പറയുന്നത്. ബോളിവുഡ് ജം മൂവീസ് എന്നൊരു ടൈറ്റിൽ കൊടുത്ത് ഓരോ മൂവി ആയിട്ട് ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിലൊരു സ്ഥാനം എന്തായാലും പഹേലിക്ക് ഉറപ്പായിട്ടുണ്ടാകും. ബോളിവുഡ് സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നവര് എന്തായാലും ഒന്ന് കണ്ടിരിക്കേണ്ട ചിത്രം തന്നെയാണ് ഈ പഹേലി. സിനിമ സീരീസുമായി ബന്ധപ്പെട്ട റിവ്യൂകൾക്കും അപ്ഡേറ്റുകൾക്കൊക്കെ ആയിട്ട് റിവ്യൂ ടൈം ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇതുപോലെ മറ്റൊരു റിവ്യൂവുമായി ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.